ഞാൻ മനസ്സിലാക്കിയിടത്തോളം യു എയിൽ നിന്ന് തന്നെ മൃതദേഹങ്ങൾ നാട്ടിലേക്ക് കൊണ്ടുവരാൻ സജ്ജമാക്കി വെച്ചത് കൊണ്ടുവരാൻ കഴിയുന്നില്ല എന്നാണ് അറിഞ്ഞത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അക്കാര്യത്തിലും പ്രധാനമന്ത്രിക്ക് കത്തയച്ചു. ശക്തമായിട്ടുള്ള ഇടപെടൽ ഇക്കാര്യത്തിൽ വേണമെന്ന് കേരളം ആവശ്യപ്പെട്ടിട്ടുണ്ട്. കോവിഡ് അല്ലാതെ മരണകാരണമായിട്ടുള്ള ആളുകളുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കുന്നതിന് സൗകര്യങ്ങൾ കേന്ദ്ര സർക്കാർ ഒരുക്കണം. അക്കാര്യത്തിലും കേരളമാണ് ഇന്ത്യയിലെ മറ്റു ഏത് സംസ്ഥാനങ്ങളെക്കാളും ആവശ്യപ്പെടലിൻ്റെ കാര്യത്തിൽ, കത്തെഴുതുന്ന കാര്യത്തിൽ, പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്ന കാര്യത്തിലൊക്കെ തന്നെ മുന്നിലുള്ളത്. എത്ര പ്രവാസികളെ എക്സ്പെക്റ്റ് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ഏറ്റവും അത്യാവശ്യക്കാരായിട്ടുള്ള ആളുകളാണ് ആദ്യം വരിക. എല്ലാ പ്രവാസികളും കൂടി ഒരേ സമയം നാട്ടിലെത്താൻ ശ്രമിക്കുമെന്ന് കരുതാനാവില്ല. കാരണം അവരുടെ ഉപജീവനത്തിൻ്റെ പ്രശ്നവും കൂടിയാണ്. ജോലിയില്ലാത്ത ആളുകൾ, ലോക്ക്ഡൗണിനെ തുടർന്ന് പണി നഷ്ടപ്പെട്ട ആളുകൾ, വിസ കാലാവധി കഴിഞ്ഞിട്ടുള്ള ആളുകൾ, പുതിയ ജോലികൾ തേടിപ്പോയിട്ടുള്ള ആളുകൾ, വിദേശ രാജ്യങ്ങളിലുള്ള മക്കളുടെ അടുത്തേക്ക് പോയിട്ടുള്ള രക്ഷിതാക്കൾ, കോവിഡ് അല്ലാത്ത മറ്റു രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, ഇങ്ങനെയുള്ളവരെയാണ് നാട്ടിലേക്ക് കൊണ്ടുവരേണ്ടത് ആദ്യം മുൻഗണനാക്രമത്തിൽ എന്നുള്ളത് നമ്മളുടെ സംസ്ഥാനവും അറിയിച്ചിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെൻറ്റും അത്തരത്തിലുള്ളൊരു തീരുമാനമാണ് എടുക്കുക. അതിന് പിറകെയാകും മറ്റു നാട്ടിൽ വരാൻ ആഗ്രഹിക്കുന്നവരെ നമ്മളുടെ നാട്ടിലെത്തിക്കുക. ഇത്തരത്തിലുള്ളൊരു ആവശ്യം തന്നെയാണ് പ്രവാസി സമൂഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഇതിനകം ഉയർന്നു കഴിഞ്ഞിട്ടുള്ളത്. ഏതാണ്ട് 200,000 ആളുകളെ ക്വാറന്റൈൻ ചെയ്യാനുള്ള ഫെസിലിറ്റി നമ്മൾ ഒരുക്കി കഴിഞ്ഞു. രോഗലക്ഷണങ്ങൾ ഇല്ലാത്ത ആളുകളെ അവരവരുടെ വീടുകളിൽ നിന്ന് വരുന്ന വാഹനത്തിൽ അവരവരുടെ വീടുകളിൽ ക്വാറന്റൈൻ ചെയ്യിപ്പിക്കും. ആരോഗ്യ പ്രവർത്തകർ അത് സൂക്ഷ്മമായി നിരീക്ഷിക്കും. രോഗലക്ഷണങ്ങൾ വല്ലവരും പ്രകടിപ്പിക്കുന്നു എങ്കിൽ അവരെ സർക്കാരിൻ്റെ നേരിട്ടുള്ള സംവിധാനത്തിൽ തന്നെ ക്വാറന്റൈൻ ചെയ്യിപ്പിക്കാനാണ് ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. ഓരോ എയർപോർട്ടുകളിൽ നിന്നും മെഡിക്കൽ പരിശോധന നടത്തിയതിന് ശേഷമാകും ഇങ്ങനെ വീട്ടിൽ ക്വാറന്റൈൻ ചെയ്യേണ്ടവർ ആരൊക്കെ, സർക്കാർ സംവിധാനങ്ങളിൽ ക്വാറന്റൈൻ ചെയ്യേണ്ടവർ ആരൊക്കെ എന്ന് വ്യക്തമായി തിരിക്കുകയുള്ളൂ. അതിനുശേഷമായിരിക്കും അക്കാര്യത്തിലുള്ള തീരുമാനം കൈക്കൊള്ളുക. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വലാഞ്ചേരി, ഒറ്റപ്പാലം, ചെർപ്പുളശ്ശേരി, പൊള്ളാച്ചി. സെലിബ്രേഷൻ ബിഗിൻസ് ഹിയർ.